ഈ ഒരു ഐറ്റം മതി ഒരു പറ ചോറ് കഴിക്കാൻ എന്ന പരസ്യവാചകവുമായി ഞാൻ ആരംഭിക്കുന്നു ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നൂറ്റൊന്ന് കറികൾക്ക് തുല്യമായി നിൽക്കുന്ന കറിയാണ് ഇഞ്ചിക്കറി സദ്യകളിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്തവൻ എന്നും ഇഞ്ചിക്കറി വയ്ക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ് ഇഞ്ചിക്കറി വെച്ചാൽ ഒറ്റ നേരം കൊണ്ട് തീർന്നു പോകുമെന്നത് എൻ്റെ വീട്ടിലെ പ്രത്യേകതയും ഇവയ്ക്ക് രണ്ടിനും കൂടി അമ്മ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇഞ്ചിപ്പൊടി കയ്യിൽ കുറെ ഇഞ്ചിയും തന്നിട്ട് അമ്മ പറഞ്ഞു ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കാതെ ഇത് പോയി അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി വരുമെന്ന് അങ്ങനെ നമ്മുടെ ടാസ്ക് നമ്പർ വൺ ഇഞ്ചിയും ഉണങ്ങി ഞാനും വെയിലത്ത് നിന്ന് ഉണങ്ങിപ്പോയി ഇത് ടാസ്ക് നമ്പർ ടു ആണ് ഇത് ഇഞ്ചി എണ്ണ ചേർത്ത് അല്പം വറുത്തെടുത്ത പ്രോസസ്സാണ് ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത് തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തതാണ് ഈ വറുത്തെടുത്തതിലേക്ക് നമ്മൾ ഉലുവ ചേർക്കുന്നുണ്ട് ഈ തേങ്ങ വറുത്തപ്പോൾ തന്നെ നമ്മൾ പുളി മുഴുവനെ ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തതാണ് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തേങ്ങ വറുത്തു പുളി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ജീരകം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ ഉപ്പും ഇതിൻ്റെ കൂടെ വറുത്തെടുക്കേണ്ടതാണ് കാരണം ഇത് എത്ര ദിവസം ഇരുന്നാലും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട എല്ലാ സാധനവും ഇതുപോലെ വറുത്തെടുക്കേണ്ടതാണ് അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മല്ലിപ്പൊടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതാണ് ഈ ഒരു മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം മാത്രമേ മുളകുപൊടി ചേർക്കാവുള്ളൂ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചി കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ എരിവ് കൂടെ ഉണ്ടാവും അപ്പോൾ അത് അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇടുക മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക ഇനി പൊടിക്കുന്നതിലേക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈർപ്പമില്ലാതെ ജാർ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇഞ്ചിയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഒരു നല്ലൊരു ഈർപ്പമില്ലാത്തൊരു പാത്രം എടുത്തിട്ട് ഈ ഒരു പൊടി തട്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കാരണം അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളൊരു കുപ്പിയിൽ അടച്ചു വെച്ചിരിക്ക വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നല്ല അടിപൊളി ഇഞ്ചിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് എത്ര ദിവസം വേണമെങ്കിലിരിക്കും ഒരു കേടും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഇഞ്ചിപ്പൊടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് യാത്രകൾക്ക് പോകുമ്പോഴായാലും എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇഞ്ചിപ്പൊടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്